അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം وعلى آله حق قدره ومقداره العظيم. നമ്മൾക്ക് നമ്മുടെ ദുനിയവയായിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ മുഴുകിയവരാണ് അല്ലേ. ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക്, മാനസികപരമായിട്ട് അതിലേറെ വലിയ പ്രശ്നങ്ങൾ, ആരോഗ്യപരമായിട്ടോ അത് പറയാനില്ല. ഇങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ശാരീരികവും മാനസികവും സാമ്പത്തികപരമായിട്ട് ഒരുപാട് വലിയ പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരാണ് നമ്മളിലെ, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടവരില്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല ഓൻ്റെ റഹ്മത്ത് കൊണ്ട്, ഓൻ്റെ കാരുണ്യം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഓന് നമുക്ക് രക്ഷ നൽകട്ടെ, സലാമത്ത് നൽകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഓൻ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാല്ലാ, ഈ ഒരു വീഡിയോയിലൂടെ, ചെറിയൊരു വീഡിയോയാണ്, ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഒരു ഇസ്മ പറഞ്ഞുതരാം, പരിചയപ്പെടുത്തി തരാം. ഈ ഇസ്മിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഇസ്മ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത്രയും ഗുണങ്ങൾ ഈ ഇസ്മിനുണ്ട്, ഈ ഒരു ഇസ്മിൽ അടങ്ങിയിട്ടുണ്ട്. മനസ്സിലായല്ലോ, ഒരുപാട് ഗുണങ്ങളുള്ള ഇസ്മാണ്. ചെറിയ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ഇതൊന്നല്ല ശരിക്കും ഗുണങ്ങൾ. ഇതിനപ്പുറം നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ടതും പെടാത്തതുമായിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ്, ഗുണങ്ങൾ ഈ ഒരു ഇസ്മിനുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. ഇതിൻ്റെ ഗുണങ്ങളിൽ പെട്ടതാണ്, ഒരു വ്യക്തി ഇത് പതിവാക്കിയാൽ അവർക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു വിഷമവും ഉണ്ടാകില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഓൻ്റെ റഹ്മത്ത് കൊണ്ട്, ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് ഓരെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി കൊടുക്കും. ഓരെല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു കാക്കും. അവർക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ അല്ലാഹു നൽകും ഇൻഷാ അല്ലാഹ്. മനസ്സിലായല്ലേ? ഇസ്മ ഞാൻ പറഞ്ഞുതരാം. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്. കടക്കെണികളിൽ അകപ്പെട്ടവർക്കൊക്കെ ഓരോ കടങ്ങൾ വീടാൻ ഇസ്മ സഹായിക്കും. കാരണം ഇതിൻ്റെ അർത്ഥം തന്നെ അതാണ്, വലിയ കാരുണ്യവാനായിട്ടുള്ള അള്ളാഹനോട് നമ്മൾ അവൻ്റെ ഇസ്മ ചൊല്ലിയിട്ട് ചോദിക്കണത്. ഓ, എനിക്ക് എപ്പോഴെങ്കിലും അത് തട്ടാൻ കഴിയുമോ? നമ്മളിത് ഒന്നും രണ്ടും അല്ലല്ലോ, നമുക്ക് കഴിയുന്നൊരെണ്ണം എല്ലാ ദിവസവും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലി ചോദിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ഇസ്മ 100 പ്രാവശ്യം ചൊല്ലാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും 100 പ്രാവശ്യം ചൊല്ലിയിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്, ഇതൊരു ദിവസമല്ല രണ്ടല്ല, നിങ്ങളുടെ ജീവിതകാലം മൊത്തം ചോദിക്കണത്. അള്ളാഹ്ക്ക് ആ ഒരു ദുആവ്, അല്ലെങ്കിൽ ആ ഇസ്മ വിളിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ അള്ളാഹ്ക്ക് തട്ടാൻ കഴിയുമോ? ഒരിക്കലും തട്ടില്ല. ഇൻഷാ അല്ലാഹ് ഓൻ നിങ്ങൾക്ക് ഇജാബത്ത് നൽകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇസ്മ നമ്മൾ നമ്മുടെ ഒഴിവ് സമയം നമ്മൾ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം, അങ്ങനെയാണ് ഞാൻ പറയുന്നത്, ഇത്ര എണ്ണം ചെല്ലണമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്ക് കഴിയുന്നത്, 100 തവണ സാധിക്കുന്നവരങ്ങനെ, 50 തവണ സാധിക്കുന്നവരങ്ങനെ, ഇങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം എല്ലാ ദിവസവും പതിവായിട്ട് ചൊല്ലിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അള്ളാഹനോട് പറയുക. 5 മിനിറ്റ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനും ഈ ഇസ്മ ചൊല്ലാനും മതിയാകും. മനസ്സിലായില്ലേ? ആ 5 മിനിറ്റ് എല്ലാ ദിവസവും 24 മണിക്കൂറുള്ള 5 മിനിറ്റ് മാറ്റിയേക്കാൻ വലിയ പ്രയാസമുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ദുനിയാവും ആഖിറോ രക്ഷപ്പെടാനാണ്. അത് നിങ്ങൾക്കുള്ള ബോധം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സമയങ്ങൾ ഉണ്ടാക്കൂലേ. അപ്പോൾ ആ ഒരു ബോധം നമ്മൾ ആദ്യം തമ്മിൽ വരുത്തുക, നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ രക്ഷക്കാണ് എന്നുള്ളത്. എന്നിട്ട് ഇൻഷാല്ലാ ഇത് ചൊല്ലിയിട്ട് അള്ളാഹനോട് ചോദിക്കും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഓ നിങ്ങളെ രക്ഷിക്കും ഇൻഷാല്ലാ. മാനസികമാവട്ടെ, ശാരീരികമാവട്ടെ, സാമ്പത്തികമാവട്ടെ, എന്താവട്ടെ, ഇൻഷാല്ലാ. ഇസ്മ മനസ്സിലായില്ലേ? യാ റഹ്മാനു യാ റഹ്മാനു യാ റഹ്മാൻ, ഇതാണ് ഇസ്മ. അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകട്ടെ. വീട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വിനീതനെയും നിങ്ങളുടെ വിലയേറിയ ദുആകളിൽ ഉൾപ്പെടുത്തുക. ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.